ചർച്ചയുടെ സാഹചര്യം അതാണ് എങ്കിൽ പോലും, നേരത്തെ ശ്രീലാൽ സൂചിപ്പിച്ചതുപോലെ കീവിലെ പ്രധാന നഗരങ്ങൾ പിടിച്ചെടുക്കുക എന്ന യുദ്ധതന്ത്രം അത് വളരെ കൃത്യമായി റഷ്യ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ യുക്രൈൻ ചില കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്ന നിലയിലേക്ക് കൂടി എത്തിയിട്ടുണ്ട്. അവരുടെ ചില നഗരങ്ങൾ റഷ്യയുടെ നിയന്ത്രണത്തിലാണ് എന്ന് പറയുന്നു. അപ്പോൾ പോലും ഈ യുദ്ധത്തിൽ തൊഴിൽ നഷ്ടപ്പെട്ടവർക്ക് ശമ്പളം നൽകുന്നതുൾപ്പെടെയുള്ള ചില പ്രഖ്യാപനങ്ങൾ കൂടി യുക്രൈന്റെ ഭാഗത്തു നിന്നും വരുന്നു. എത്രമാത്രമാണ് ഈ മണിക്കൂറുകളിൽ യുക്രൈന്റെ ചെറുത്തുനിൽപ്പ്? രേണുക, ഈ നിമിഷത്തിൽ നേരത്തെ ശ്രീലാൽ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ അവരുടെ ഒരു സേനാ വിന്യാസം നമ്മൾ കണ്ടതാണ്. അതിർത്തികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വളരെ പ്ലാൻഡായിട്ട് തന്നെയാണ് അവർ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതൊക്കെ മേഖലകളിലേക്ക് കടക്കണമെന്നത് കൃത്യമായി പ്ലാൻ ചെയ്ത് ആ ഒരു മൂവ്മെൻ്റ് അവർ കൃത്യമായി നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിച്ച റിപ്പോർട്ട് അനുസരിച്ച് ചെർണോവിൽ വലിയ തരത്തിലുള്ള സ്ഫോടനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ജനവാസ കേന്ദ്രങ്ങളാണ് ഇപ്പോൾ റഷ്യ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ സമയത്ത് അവരുടെ ആക്രമണത്തിൻ്റെ തീവ്രത പല ഭാഗങ്ങളിലും വർദ്ധിപ്പിച്ചു തുടങ്ങിയിരിക്കുന്നു. കാർക്കീവിലും ഈ ഉച്ചവരെ നമ്മുടെ ഇന്ത്യൻ സമയം ഒരു 4 മണിവരെയൊക്കെ വലിയ തോതിലുള്ള ഒരു ശാന്തത ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒടുവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് കാർക്കീവിലും ആക്രമണങ്ങൾ തുടക്കമിട്ടിരിക്കുന്നു. അവിടെ ബോംബിംഗ് അടക്കമുള്ളവ സംഭവിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ് പൊതുവായി അവിടെ ഇപ്പോഴുള്ളൊരു അവസ്ഥ. ഇവിടെയൊക്കെ ഇപ്പോൾ ഈ രേണുക ചൂണ്ടിക്കാട്ടിയതുപോലെ പ്രതിരോധിക്കാനുള്ളൊരു ശ്രമം യുക്രൈൻ നടക്കുന്നുണ്ടെങ്കിലും അതൊന്നും ഫലം കാണുന്നില്ല എന്നുള്ളത് തന്നെയാണ് വസ്തുത. പ്രത്യേകിച്ചും കീവിലേക്ക് എത്താനുള്ളൊരു നീക്കം പക്ഷേ നേരത്തെ തന്നെ നടത്തിയിരുന്നു. 64 കിലോമീറ്ററോളം ദൈർഘ്യമുള്ള ആ സേന അവിടെ 20 കിലോമീറ്റർ ഇപ്പുറം തമ്പടിച്ചിരിക്കുകയാണ്. അവർ ഏത് നിമിഷവും കീവ് കേന്ദ്രീകരിച്ചുള്ള ഒരു നീക്കം നടത്തും, ആക്രമണത്തിൻ്റെ ശക്തി അവിടെയും കൂട്ടുകയും ചെയ്തു. അപ്പോൾ ഈ കേന്ദ്രങ്ങൾ ഈ പറഞ്ഞ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ആക്രമണങ്ങൾ വരുന്ന നിമിഷങ്ങളിൽ കൂടുതലായി ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഖാർക്കീവ് അടക്കമുള്ള മേഖലകളിൽ നിന്നുള്ള ഒഴിപ്പിക്കൽ നടപടികൾ ഒരു ഘട്ടത്ത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വിദ്യാർത്ഥികളുടെ അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്, കേട്ടതാണ്. അവരുടെ വാക്കുകൾ എല്ലാം നമ്മൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ കേട്ടതാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം തുടരുന്നതിനിടയിലാണ് ഈ ആക്രമണത്തിൻ്റെ തോത് ഇപ്പോൾ വർദ്ധിപ്പിച്ചിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഷെർണീവിലുണ്ടായ സ്ഫോടനം, അതുപോലെ തന്നെ ഈ മറ്റ് സ്ഥലങ്ങളിലുണ്ടായ സ്ഫോടനങ്ങളെല്ലാം. ഒറ്റ കാര്യം കൂടി, ഈ സമയത്തും സെലൻസ്കി വളരെ ആത്മവിശ്വാസത്തോടെ കാര്യങ്ങൾ പറയുന്നു. നേരത്തെ പറഞ്ഞതുപോലെ അവിടുത്തെ ജനങ്ങൾക്ക് ശമ്പള വർധന അടക്കമുള്ള കാര്യങ്ങൾ, അത്തരം പ്രഖ്യാപനങ്ങൾ വരുന്നു. ഈ നിമിഷവും ഞങ്ങൾ പോരാടുകയാണ് എന്ന തരത്തിൽ പറയുന്നു. Su-30 വിമാനം ഞങ്ങൾ ബോംബിട്ട് വെടിവെച്ചിട്ടു എന്നുള്ള അത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നു. അങ്ങനെ ആ തരത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോഴെല്ലാം ശക്തമായ ആക്രമണങ്ങൾ ഇപ്പോൾ യുക്രൈൻ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. വരുന്ന മണിക്കൂറുകൾ അതിൻ്റെ ശക്തി വർദ്ധിക്കാനുള്ള ഒരു സാധ്യത തന്നെയാണ് കാണുന്നത്. വാർ ഡെസ്കിൽ നിന്നും ജോയ് നായരാണ് മറ്റ് വിശദാംശങ്ങൾ കൂടി നൽകിയത്. തിരിച്ചെത്താം.